സംസ്ഥാന സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി അട്ടിമറിച്ചാണ് അവയോ മാഫിയ കച്ചവടം നടത്തി വിലസുന്നത്. 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ആദിവാസി യുവാവിന്റെ കരൾ ദാനം ചെയ്യിക്കാൻ ഏജന്റും ബന്ധുക്കളിൽ ചിലരും നടത്തിവരുന്ന നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് സഹോദരൻ രൂപേഷ്. ഇടുക്കി വല്യമ്മാവ് ചേലപ്പാലയ്ക്കൽ രൂപേഷാണ് ഇക്കാര്യത്തിൽ തൊടുപുഴ DYSP മുമ്പാകെ പരാതി സമർപ്പിച്ചിട്ടുള്ളത്. താൻ ഹിന്ദു മലയര വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്നും തന്റെ സഹോദരൻ അനീഷിന്റെ കരൾ ദാനം ചെയ്യിക്കാൻ ഏജന്റിന്റെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണെന്നും രൂപേഷ് പറഞ്ഞു. സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് ചില ബന്ധുക്കളും ഇതിന് പ്രോത്സാഹനവുമായി രംഗത്തുണ്ടെന്നും ഇത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം. രൂപേഷിന്റെ പരാതി ഇപ്രകാരമാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരിച്ചുപോയി. 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സഹോദരൻ സ്വന്തമായുള്ള സ്ഥലത്ത് കൃഷി ചെയ്തും കൂലിപ്പണി ചെയ്തും മറ്റുമാണ് ജീവിച്ചു പോരുന്നത്. പിതാവിൻ്റെ സഹോദരനും ഭാര്യയ്ക്കൊപ്പമാണ് ഞങ്ങൾ താമസിച്ചു വരുന്നത്. സഹോദരനെ പ്രലോഭിപ്പിച്ചാണ് ഏജന്റ് കരൾ ദാനം ചെയ്യിക്കാൻ നീക്കം നടത്തുന്നത്. 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുള്ളതായാണ് മനസ്സിലായിട്ടുള്ളത്. ഈ നീക്കത്തോട് ഞാൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളിൽ ഭൂരിപക്ഷത്തിനും താല്പര്യമില്ല. കരൾ ദാനം ചെയ്തതിനു ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇത് സംബന്ധിച്ചുള്ള തുടർ ചികിത്സകളും നടത്താൻ സഹോദരനോ കുടുംബത്തിനോ സാധിക്കില്ല. സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കിയ ഏജന്റിന്റെ പ്രലോഭനത്തിൽ സഹോദരൻ അകപ്പെട്ടിരിക്കുകയാണ്. 10 ലക്ഷം നൽകാമെന്ന ഏജന്റ് ഉറപ്പിലാണ് സഹോദരൻ കരൾ ദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിനാൽ സഹോദരനെ വിളിച്ചു വരുത്തി വിവരങ്ങൾ അന്വേഷിച്ച് കരൾ വിൽക്കുന്നതിനുള്ള നീക്കം തടയണം. കഴിഞ്ഞ ദിവസം കുളമാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് താൻ വിവരം അറിയുന്നതെന്നും എന്നാൽ അവയവദാനത്തിനുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായുള്ള സമ്മതപത്രത്തിന്റെ ആവശ്യത്തിലേക്കാണ് മൊഴിയെടുക്കുന്നതെന്നും പോലീസ് അറിയിച്ചില്ലെന്നും തുടർന്നാണ് സഹോദരൻ അവയവദാനം തടയണമെന്നാവശ്യപ്പെട്ട് DYSP പരാതി നൽകിയതെന്നും രൂപേഷ് വ്യക്തമാക്കി. ഇടുക്കിയിൽ അവയവദാന മാഫിയയുടെ ശക്തമായ ഇടപെടലുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. കാർഷിക മേഖല തകർന്നതോടെ ഇവിടം ഏജന്റുമാരെ സ്വർഗഭൂമിയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇടപാടുകൾ രഹസ്യമായതിനാൽ കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തറിയാറുമില്ല. നിലവിൽ അനീഷ് ഏജന്റിനും ബന്ധുവിനൊപ്പമാണ് എറണാകുളത്തേക്ക് പോയിരിക്കുക എന്നാണ് രൂപേഷ് ലഭിച്ചിട്ടുള്ള വിവരം. സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതിയിലൂടെ അല്ലാതെ അവയവദാനം കർശനമായി വിലക്കുന്ന നിയമം അട്ടിമറിച്ച് അവയവ കച്ചവടം നടത്തി കോടികൾ കൊയ്യുന്ന മാഫിയക്കെതിരെ ക്രൈംബ്രാഞ്ച് ഇതിനു മുമ്പും കേസെടുത്തിരുന്നു. സ്വകാര്യ ആശുപത്രികളും ഡോക്ടർമാരും സർക്കാർ ജീവനക്കാരും ഏജന്റുമാരും അടങ്ങുന്ന അവയവ മാഫിയ കുറച്ച് വർഷമായി സംസ്ഥാനത്തൊമ്പാടും നിരവധി പേരെ കബളിപ്പിച്ച് പണം നൽകിയും പ്രേരിപ്പിച്ചും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സർക്കാർ ഏജൻസിയായ മൃതസഞ്ജീവനി വഴി മാത്രമേ സംസ്ഥാനത്ത് അവയവദാനം സാധ്യമാവുകയുള്ളൂ. എന്നാൽ ഈ സംവിധാനങ്ങളെ ഇടനിലക്കാർ അട്ടിമറിക്കുന്നതായാണ് കണ്ടെത്തിയത്. രേഖകളെല്ലാം ഹാജരാക്കിയാൽ അനുമതി നൽകാതിരിക്കാൻ മൃതസഞ്ജീവനിക്ക് സാധിക്കില്ല. രോഗി മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം മൃതസഞ്ജീവനി ഉദ്യോഗസ്ഥരുടെ മേൽ ചുമത്തപ്പെടുമെന്ന ഭീതിയിലാണ് അവർ അനുമതി നൽകുന്നത്. അവയവദാതാവും സ്വീകർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള സംവിധാനവും ഇപ്പോൾ ഇല്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.